മലയൻ എന്ന ഫീച്ചർ ഫിലിമിനെതിരെ ചിലർ രംഗത്ത് വന്നതോടെ കണ്ണൂരിലെ ഒരു കൂട്ടം യുവാക്കളുടെ ചലച്ചിത്ര മോഹങ്ങൾക്ക് കരിനിഴൽ വീഴുന്നു. ചിത്രത്തിന് സംഗീതമൊരുക്കിയ ഷൈൻ വെങ്കിടങ്ങിനെ ചിലർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സമുദായ പേര് ഉപയോഗിക്കുന്നതിനെതിരെയാണത്രേ പ്രതിഷേധം. എന്നാൽ ഈ ചിത്രം സമുദായത്തിന് എതിരല്ലെന്നാണ് ഷൈൻ പറയുന്നത്. മലയൻ സമുദായം നിരവധി കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദുരിതങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയൻ എന്ന ഷോർട്ട് ഫിലിം ആരംഭിച്ചത്. അത് പിന്നീട് ചലച്ചിത്രമായി മാറി. എന്നാൽ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി അവർക്ക് ലഭിക്കുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഈ മലയ സമുദായത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും അതിനൊപ്പമില്ല. ചെറിയ ഒരു വിഭാഗമാണ് ഈ പ്രതിഷേധത്തിന് മുന്നിലുള്ളത്. മലയൻ എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ച ഷൈൻ വെങ്കിടങ്ങ് നമ്മളോടൊപ്പം ചേരുകയാണ്. നല്ല ഒരു ആശയം, നിങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ അതിനെതിരെ ആ സമുദായത്തിലെ ഒരു വിഭാഗം പ്രതിഷേധവുമായി വരുന്നു. എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് സോമൻ പണിക്കർ എന്ന് പറയുന്ന മട്ടന്നൂരിലുള്ള ഒരാളാണ്. പുള്ളി ഒരു മല സമുദായത്തിലുള്ള ആളാണ്. പിന്നെ ഒരു പുതുമുഖനാണ് അഭിനയിക്കുന്നത്, ജ്യോതിഷ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത് സംഗീതം ചെയ്യാനായിട്ട് എന്നെ സമീപിക്കുന്ന സമയത്ത് ഇതിൻ്റെ വരികൾ കണ്ടുപോയിക്കും. ഞാൻ പറഞ്ഞു, നല്ല വരികളാണെന്ന് പറഞ്ഞു. കളിയാട്ടക്കാലമായി, കാവുണര നേരമായി, മേലേറി കനലുകളിൽ മാലയെ കുളിരണിയാൻ മലയൻ്റെ മനസ്സൊരുങ്ങുകയായി. സുനിൽ എന്ന് പറഞ്ഞാൽ സുനിൽ കല്ലൂർ, മട്ടന്നൂർ സ്വദേശൻ എഴുതിയിട്ടുള്ളത്. ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് FB വഴിയും അതുപോലെ വാട്സപ്പ് വഴിയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള മെസ്സേജ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് സംഗീതബോധമില്ലാത്ത ആളുകളായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ ഞാൻ ചെയ്ത സംഗീതം ഭയങ്കര ശ്രേഷ്ഠമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ മലയൻ എന്ന് പറയുന്നത് ഞങ്ങളെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജുകളാണ് എനിക്ക് വന്നത്. അത് പല മെസ്സേജ് ഇവിടെ എനിക്ക് കാണിക്കാൻ വരെ പറ്റില്ല, ഇത്രയും വിളിച്ചിട്ടുള്ള മെസ്സേജാണ്. എനിക്ക് അപ്പോൾ ഭയങ്കര വിഷമമുണ്ടാക്കി. കാരണം ഞാൻ ഈ കരിയറിലേക്ക് ഒരു തുടക്കക്കാരനാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇതിനെ ഒരു കലാസൃഷ്ടിയായിട്ട് കാണാതെ ജാതീയമായിട്ട് അവഹേളിക്കാനാണെന്നുള്ള രീതിയിൽ വരുമ്പോൾ, ഞാനും മലയ സമുദായം അല്ലെങ്കിലും പുലയ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. നമ്മളിപ്പോൾ ഒരു സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആരും ഈ സമൂഹത്തിൽ താഴ്ത്തപ്പെട്ടവനോ ഉയർത്തപ്പെട്ടവനോ ഒന്നുമല്ല. ഓരോ സമുദായത്തിൽ ജനിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നല്ലോ. അപ്പോൾ നമ്മളതിൽ എങ്ങനെ സമീപിക്കും എന്നുള്ളതാണ്. അപ്പോൾ മലയ സമുദായത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണിത്. കാരണം ഒരുപാട് ആളുകൾ ഈ പാട്ട് കേട്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഈ സോമൻ പണിക്കറാണ് ഡയറക്ടർ. സോമൻ പണിക്കർ ഒടിയൻ പോലുള്ള സിനിമയിൽ അസിസ്റ്റ് ചെയ്തു വന്നിട്ടുള്ള അത്ര അനുഭവ സമ്പത്തുള്ള ആളാണ്. അപ്പോൾ സോമേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സോമേട്ടൻ തെയ്യം കലാകാരനും കൂടിയിട്ടാണ്. അവരോടൊക്കെ ഉപദേശം ചോദിച്ചു, അവരൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് വെറുതെ വിവാദം ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യം. ഇതിനുള്ളൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഈ 17 വേങ്ങാട് തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടെ ഇത് പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഭീഷണിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്ത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കൂട്ടം കലാകാരന്മാരുടെ കലാസൃഷ്ടി കേവലം ഒരു സമുദായത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ കലാസൃഷ്ടിയെ ഏകദേശം ഒരു വർഷത്തിൽ മേലെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ കഷ്ടപ്പെടുന്നു. അതിന് ഇല്ലാതാക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ജ്യോതിഷ് കാന്ത് എന്ന് പറയുന്ന ഒരു നടൻ്റെ അരങ്ങേറ്റ ചിത്രമാണത്. അവൻ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അവൻ്റെ ഈ പറയുന്ന പോലെ ശ്രീ എൻ്റർടൈൻമെൻ്റാണ് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ അവനും കുറച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായിട്ടും ഞങ്ങളുടെ കലാപരമായിട്ടൊക്കെ പ്രതിസന്ധി ഉണ്ടാവുന്ന ഒരു കാര്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാലും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു മാർഗ്ഗമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഈ മലയ സമുദായത്തിന് പ്രതിഷേധം ഉയരാൻ ഒരു കാരണം അവരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത് എന്ന് അവർ കരുതുന്നുകൊണ്ടാകില്ലേ? അത് ഈ പേര് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷേ ഇത് കൃത്യമായിട്ട് ആ സമുദായത്തിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു മലയ സമുദായം ആ പാട്ട് കേട്ടാൽ തന്നെ അറിയാം, മേലേറി കലരുകളിൽ മാലയെ കുളിരണിയാൻ മലയൻ്റെ മനസ്സൊരുങ്ങുക എന്ന് പറയുമ്പോൾ ആ തെയ്യം കെട്ടാൻ പോകുന്ന ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ആവേശം വരാനുണ്ട്. പക്ഷേ ശബരിമല സീസണിൽ ഈ മാലയിടുന്നൊരു അയ്യപ്പൻ്റെ ഒരു കുളിര് വരും എന്ന് പറയില്ലേ, തണുപ്പൊന്നും നമുക്ക് വിഷയമല്ല എന്ന് പറയുന്ന പോലെ ആ തെയ്യം യഥാർത്ഥ തെയ്യം കലാകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ആ വരികൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വരുന്നൊരു ഭക്തിയും ഒരു അനുഭൂതി ഉണ്ടാവും. ഞങ്ങളത് വിശ്വസിച്ചാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. കളിയാട്ടക്കാലമായി കാവുണരും നേരമായി, കളിയാട്ടക്കാലമായി കാവുണരും നേരമായി,
മേലേറിക്കനലുകളിൽ മാലയെ കുളിരണിയാൻ, മേലേറിക്കനലുകളിൽ മാലയെ കുളിരണിയാൻ മലയൻ്റെ മനസ്സൊരുങ്ങുകയായി, മലയൻ്റെ മനസ്സൊരുങ്ങുകയായി. വേറെ ഏതെങ്കിലും നല്ല നാടൻ പാട്ടുകൾ അങ്ങനെ ഏതെങ്കിലും മനസ്സിലുള്ള പാട്ടുകളുണ്ടോ? നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കലാമണിച്ചേട്ടൻ പാടിയ പാട്ടുകളിൽ ഭൂരിഭാഗം പാട്ടുകളും അച്ഛൻ്റെ പാട്ടുകളാണ്. പകൽ മുഴുവൻ പണിയെടുത്ത്, ചാലക്കുടി ചന്തയ്ക്ക് വരുത്തൻ്റെ ഒപ്പം, പണ്ട് മറിഞ്ഞാൻ കുഞ്ഞാഞ്ഞോട്, ഞാൻ കുടിക്കണ കഞ്ഞിൽ, നട്ടുച്ച നേരത്ത്, പുന്നാരെ പുന്നാരെ, തോട്ടുംകരക്കാരി പെണ്ണുങ്ങൾക്ക്, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ, മേലൂർ ഷാപ്പിൽ ഒരിക്കൽ, മണിച്ചേട്ടൻ പാടിയതിൽ ഒരു 99% പാട്ടുകളും അച്ഛൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ടുകളാണ്. പക്ഷെ അത് മണിച്ചേട്ടൻ ആ സമയത്ത് പാടുന്ന സമയത്തൊന്നും നമുക്ക് അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല. കാരണം അത് മണിച്ചേട്ടൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അന്നത്തെ കാസറ്റുകളൊക്കെ വന്നിരുന്നത്. അതിനുശേഷമാണ്, പിന്നെ മണിച്ചേട്ടൻ്റെ മരണശേഷമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയത്. ബാക്കി ആണിയ പ്രവർത്തകർക്ക് കുറച്ച് ആളുകൾക്ക് അറിയായിരുന്നു, കാസറ്റിലൊക്കെ അന്ന് അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ഷോസ് ചെയ്യുന്നുണ്ട്, ഫിലിമുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാദൃഷിക വിളിച്ചിരുന്നു കഴിഞ്ഞ മാസം, സോറി കഴിഞ്ഞ ആഴ്ച, ഒരു പടത്തിൻ്റെ പാട്ട് ചെയ്യണ കാര്യമായിട്ട്. അപ്പോൾ മ്യൂസിക് ഡയറക്ഷനാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പാലക്കാട് മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്. സംഗീത സംവിധാനം എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു, ചില സമയം ഞാൻ വിചാരിക്കും ഞാൻ ജനിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയൊരു താല്പര്യമാണ് സംഗീത സംവിധാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മലയൻ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിയെ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഒരു വർക്കായിട്ട് അത് വന്നിട്ടുണ്ട്. നാടൻപാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഏറ്റവും അത് എഴുതിയ പാട്ട്, മണിച്ചേടൻ പാടിയ പാട്ട് പകൽ മുഴുവൻ പണിയെടുത്തുള്ള പാട്ട്, പകൽ മുഴുവൻ പണിയെടുത്ത്. പിന്നെ ഒരുപാട് മെലഡികളും പാടിയിട്ടുണ്ട്, പുന്നാര പുന്നാര, നട്ടുച്ച നേരത്ത്. എനിക്ക് അച്ഛൻ എഴുതി മണിച്ചേടൻ പാടിയാൽ നല്ലൊരു മെലഡി, ഇഷ്ടപ്പെട്ട മെലഡി എന്ന് പറയുന്നത്, നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ, പോണോരും വരുന്നോരും നോക്കണ പാരയ്ക്കും പോരിനത് പോരെ, കുണ്ടനേടൊഴിൽ നിൽക്കണതെന്തിന വീടും കുടിയില്ലേ, തള്ളക്കോഴിയും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്തമാനം. അച്ഛൻ്റെ പാട്ടുകളിൽ അങ്ങനത്തെ ഒരുപാട് വരി വന്നിട്ടുണ്ട്. കുണ്ടനടൊഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുണ്ടനടൊഴി എന്ന് പറയുന്നത് നമ്മൾ ഇടവഴി എന്ന് പറയില്ലേ, അതിനാണ് കുണ്ടനടൊഴി. അതുപോലെ ഒരുപാട് പ്രയങ്ങൾ, കുഞ്ഞാഞ്ഞ, അങ്ങനത്തെ കുറേ വാക്കുകൾ, നാടൻ വാക്കുകൾ അച്ഛൻ്റെ പാട്ടിലുണ്ടാവും. പിന്നെ അതുപോലെ നല്ലൊരു പാട്ടാണ് ഇക്കൊല്ലം നമുക്ക് ഓണലടി കുഞ്ഞേച്ചേ, ഇക്കൊല്ലം നമുക്ക് ഓണലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കീടപ്പിലല്ലേ. ആ പാട്ടിൽ വരി പറയുന്നുണ്ട്, ആനക്കല്ലത്തൂര് കുട്ടട്ടൻ വീണപ്പോ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേടി. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് മലയൻ എന്ന സിനിമ. അത് തച്ചുടക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ശരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.